എന്താ നിർമ്മിണി പറയുന്നത്? ഭാരത്മാതയിൽ പഠിച്ച പിള്ളേർക്ക് ഈ സ്ഥലം മറക്കാൻ പറ്റുമോ? ഈ മരവും ഈ പരിസരവും ഭാരത്മാതയിൽ പഠിച്ച ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? ഈ മരം പലപ്പോഴും എനിക്ക് പ്രചോദനമായിട്ടുണ്ട്. എങ്ങനെ പ്രചോദനം എന്നാ പറയുന്നത്? നിർമ്മിണി അറിയോ, പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ദീർഘ ശ്വാസം എടുക്കും, എന്നിട്ട് പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഉന്മേഷമാണ്. അവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട്. ശരിയാ, അവിടെ ആരൊക്കെയോ ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഭാരത്മാതയിൽ ഈ കൈകൊണ്ട് ഞാൻ എത്ര പൂക്കളിട്ടിട്ടുള്ളതാണെന്ന് അറിയോ? ഈ ഓണക്കാലത്ത് എന്റെ കൈ കൊണ്ട് ഒരു പൂക്കളിടാതെ എനിക്ക് സമാധാനമില്ല. ചെറിയ പരിപാടി കൂടിയാണ്. ഇനി നിങ്ങൾക്ക് മറ്റൊരു സർപ്രൈസും കൂടെ ഉണ്ട്.
ശ്രവണം സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് കഴിഞ്ഞ വർഷം ഓണം ആഘോഷിച്ചതുപോലെ ആഘോഷിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ രാവിലെ ഇവിടെ ഒത്തുകൂടി പൂക്കളം ഒരുക്കുകയും പായസം കഴിക്കുകയും ഓണപ്പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തു. ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഈ അവസരത്തിൽ ഭാരത് മാതാ കുടുംബത്തിലെ എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. ഓണം അഹങ്കാരശൂന്യതയുടെ, വിനയത്തിൻ്റെ, നമ്രതയുടെ നാളുകളാണ്. പൂക്കളം ഒരുക്കാൻ ഉപയോഗിക്കുന്ന പൂക്കളുടെ വർണ്ണവും സുഗന്ധവും എല്ലാവരുടെയും മനസ്സിലും ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതമാതാ കുടുംബത്തിലെ എല്ലാവർക്കും സമൃദ്ധിയും സന്തോഷവും പകർന്നതോടൊപ്പം അതിജീവനത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും അവസരമാകട്ടെ ഈ വർഷത്തെ ഓണാഘോഷം എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുവോണത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. നിങ്ങളെല്ലാവരും വന്നേ, നമുക്കൊരു സെൽഫി എടുക്കാം.